ഒരുപാട് തവണ വന്നിട്ടുണ്ട് മലമ്പുഴ ഡാമില്. എന്നാലും പാലക്കാട് വന്നു കഴിയുമ്പോ മലമ്പുഴ ഡാമിൽ വരാന്നുള്ളത് അതൊരു ആചാരമാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്തോ മാതിരിയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പാലക്കാട്ടിലുള്ള മലമ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐക്കാർഡിലൊക്കെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിലെത്തി. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായേ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരുവിധം അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നേരെ തന്നെ കാണുന്നത് ഒരുപാട് ടോയ്സിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് പറ്റിയ പല ടൈപ്പ് ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. ഈ ഇരിക്കുന്ന പട്ടിയൊക്കെ ശരിക്കും പട്ടീനെ പോലെ അല്ലേ? ഒറിജിനൽ പട്ടി ഇരിക്കണ മാതിരി. അപ്പൊ അതേ നമ്മള് മലമ്പുഴ ഗാർഡന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മലമ്പുഴ ഗാർഡൻ. നമുക്ക് ഇതിന്റെ അകത്ത് കേറാട്ടാ. അപ്പൊ ഇവിടെ കൊറേ കച്ചവടക്കാരെയൊക്കെ കാണാം. നല്ല തിരക്കുണ്ട്, കുറച്ച് ആളുകളാ. ഇതിന്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ടൈമൊന്നും ഇല്ല. ഈ ഗാർഡന്റെ ഈ ഒരു സൈഡിലായിട്ട് നിറച്ച് ഷോപ്പുകളാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ടിക്കറ്റ് ഒക്കെ എടുക്കണത്. ഞങ്ങളപ്പ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കേറിയട്ടാ. ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. കേറുമ്പോ തന്നെ ഇതാണ്ട കാണണേ, നിറച്ച് പൂക്കളും ഗാർഡൻസും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത് നോക്കി, ഇതെന്ത് ചെടിയാണ്? വെന്തിപ്പൂവല്ലേ? ഇത് ഉണങ്ങി തുടങ്ങിട്ടാ. നമ്മുടെ വീട്ടില് പണ്ടുണ്ടായിട്ടുള്ള ചെടികളാണ്. അപ്പൊ ഈ ബോർഡ് വെച്ചേക്കണുണ്ട്, ഇതില് കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് കാണാനുണ്ട് ഈ ഗാർഡന്റെ അകത്തായിട്ട്. കൊറേ നടന്ന് കാണണം. ചുറ്റിനും ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിന്റെ അകത്ത് തന്നെ. ഐസ്ക്രീംസ് ഒക്കെയാണ്. എന്താ തിരക്കല്ലേ ഇവിടെ? കറുത്ത പട്ടീനെ കണ്ട, ഫുൾ ബ്ലാക്ക്. ഏ അതാണ്ട നമ്മുടെ ഡാമും മലമ്പുഴ ഡാം. വേണ്ട കൃഷ്ണനെ ചുറ്റൊന്നും നനയ്ക്കുക. ഇത് ഓടൂലാന്ന് തോന്നട്ടെ. ട്രെയിൻ വെറുതെ വെച്ചേക്കുക. കണ്ട ആളുകളൊക്കെ അതിന്റെ ഉള്ളില് വെറുതെ ഇരിക്കണം. ഇത് ഓടോ? ഏ ഓടൂല, വെറുതെ വെച്ചേക്കുക. വെള്ള റോസച്ചെടികൾ, നിറച്ച് റോസാപ്പുണ്ടായിക്കണ്ടല്ലേ. നല്ല ഭംഗി കാണാൻ, കട്ട കുത്തി. ഇവിടുത്തെ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളുണ്ട്, പല ടൈപ്പ് പൂക്കളുള്ള ചെടികളെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് എല്ലാം തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. അപ്പോൾ ദേ ഈ കാണുന്നത് ആമ്പൽക്കുളം ഉണ്ട് ഇങ്ങനെ നീളത്തിൽ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ചെടിയുടെ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളെല്ലാം ഓടി കിടന്ന് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. അതേപോലെ തന്നെ അതേ ഇത് കണ്ട പനകൾ പോലെയും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നടന്നിടന്ന് ഞങ്ങളിവിടെ ഇരുന്നു. അപ്പോൾ ഈ കാണുന്ന മരങ്ങളുടെ ഒക്കെ അടിയിൽ തന്നെ ഇങ്ങനെ ഈ ബെഞ്ചുകൾ ഇട്ടേക്കണ കാരണം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറുമ്പാണ് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഈ കാണുന്നതാണ്ട റോപ്പ് വേ റൈഡ്. അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർഡൻ മൊത്തത്തിലൊന്ന് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ഇതിൽ കയറിയതുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും കയറുന്നില്ല കേട്ടോ. മാത്രമല്ല നമുക്ക് കയറാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്. ഇതേ കണ്ട ഇങ്ങനെ നീളത്തിൽ ക്യൂ ആയിട്ട് നിന്നാണ്ട് ഇതിങ്ങനെ പോണത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കുറേ നേരം അതൊക്കെ അവിടെ ഇരുന്ന് കണ്ടു. മരം നോക്കി, അതിന്റെ ഷേപ്പ് ഉണ്ടോ? ഉള്ളിലേക്ക് അറ പോലെ നോക്കിയേ. ഈ മരത്തിന്റെ ഭാഗങ്ങളൊന്നും ഇല്ല, പക്ഷെ മോളിലേക്ക് നല്ല ഇതുണ്ട്. നല്ല വലിപ്പമുള്ള മരമാണ്. അടുത്തായിട്ട് ഇന്ന് കാണാം. നേരത്തെ ഞാൻ അവിടെ നിന്ന് സൂം ചെയ്താ കാണിച്ച വീഡിയോ.
കുറെ കണ്ട തൊട്ടടുത്ത് ഘോരം പേരാ. ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഐസ്ക്രീം അതൊക്കെ ഉണ്ട്. ഇവിടെ ഇതാണ് ഡാം. ഡാമിലിപ്പോ വെള്ളമൊന്നും കാണില്ല, എന്തായാലും പോയി നോക്കാം. അപ്പൊ അതെ, ഈ കാണെന്താണ് ഡാം, നമുക്കപ്പോ ഈ പാലത്തുമ്പോ കേറാട്ടാ. അതിനു മുമ്പേ ഇങ്ങടെ തിരുമ്പ് ഈ പാലം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് തിരിയുമ്പോഴാണ് ഇവിടെ വേണ്ട രക്ഷിപ്പാർക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ ദേ കണ്ട അവിടെയാണ് ബോട്ടിങ്. ഒരുപാട് ആളുകൾ ഇവിടെ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് കണ്ടാ. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട് ആ സൈഡ്. അപ്പൊ നമുക്കിനി ഈ പാലത്തേലൊന്ന് കയറാട്ടാ. അതേ പാലത്തേക്ക് കയറി. അപ്പൊ അതെ, ഞങ്ങള് പാലത്തേക്ക് കയറിയട്ടാ. ഈ ബാക്കി കാണെന്താണ് ഡാം. ഡാമിലിപ്പോ വെള്ളമൊന്നുമില്ല, കുലുക്കല്ലേ. ഇതുമ്മ കയറുമ്പോ ചെറിയൊരു കുലുക്കുണ്ട് ഈ പാലത്തിന്. അത് ഈ പാലത്തിലുള്ളതാ. എന്താ, ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്ക. എന്താ ബോട്ടിങ്. ഇനി നമുക്ക് തിരിച്ചു പോവാ. അങ്ങടൊക്കെ ഒരുപാടുണ്ട് കേട്ടാ, കുറേ ഫോട്ടോസ് എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ഭാഗത്തായിട്ട്. നമ്മൾ അത്രയും ദൂരമൊന്നും നടക്കണില്ല കേട്ടോ, ജസ്റ്റ് ഇവിടെയൊക്കെ ഇറങ്ങി നമുക്കിനി തിരിച്ചു പോകാം. എന്തായാലും എന്താ ഇവിടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ച കാണാട്ടാ. നോക്കുമ്പോൾ നമുക്ക് ഈ തൂക്കുപാലം കാണാട്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട്. എന്ത് തിരക്കാണ് ആ തൂക്കുപാലത്തിൽ കയറാനായിട്ട്. നോക്കി, എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്ക. കുലുങ്ങണണ്ടാ പാലം. വേണ്ട, ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്ക ആ പാലത്തേല് കയറാൻ. കാരണം വെച്ചാലേ ആ പാലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ആ പാർക്ക് വരുന്നത്. പിന്നെ ബോട്ടിങ് എല്ലാം അപ്പുറത്തെ സൈഡിലാ. ആ നമുക്ക് ഇവിടെ നടക്കാം. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരാളുകൾ ഇരിക്കണ കാറ്റും കൊണ്ട്. നല്ല തണലല്ലേ ഇവിടെ ഇരിക്കാൻ, നല്ല കാറ്റുണ്ട്. ഒരുപാട് തവണ വന്നിട്ടുണ്ട് മലമ്പുഴ ഡാമിൽ. എന്നാലും പാലക്കാട് വന്നു കഴിയുമ്പോൾ മലമ്പുഴ ഡാമിൽ വരാമെന്നുള്ളത് അതൊരു ആചാരമാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്തോ മാതിരിയാണ്. ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കല്യാണത്തിന് പോകാനുള്ള സമയവും. ഇപ്പം സമയം ഒരു 3:30 ആയി തോന്നണം. വെഡ്ഡിങ് ഫംഗ്ഷൻ ഒരു 5:30 നമ്മൾ തുടങ്ങുള്ളൂ. അപ്പം അത് കാരണം പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാം. ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കണ്ട ബോട്ടിങ്ങും ആ പാർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. കണ്ട ഞാൻ ഈ ഭാഗത്തേക്ക് മെയിനായിട്ട് വന്നത് ഈ ആമ്പൽക്കുളം കാണിക്കാനാണ്. അതിന് നിറച്ച ആമ്പല് മുട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും വിരിഞ്ഞിട്ടില്ല. എല്ലാം മുട്ടാണ്, കുറേ ഉണ്ട്. ഇത് നിറച്ചതേ അങ്ങോട്ട് ഉണ്ട്. ഗ്രില്ലേര് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിനും ഹൈവര് പോലെ. എന്താ നല്ല ഭംഗിയുണ്ടല്ലേ, വിരിഞ്ഞാർന്നെങ്കിൽ നല്ല രസമുണ്ടായേനെ കാണാൻ. നല്ല പിങ്ക് കളറിലെ അമ്പലമാണെന്ന് തോന്നണല്ലേ. എന്താ നിറച്ച് മുട്ടിട്ട് വെച്ചു. ഇതിന്റെ മേളിൽ കൂടെ ഒക്കെ ആളുകൾ ഇങ്ങനെ പോണണ്ട. എന്താ ഫുള്ള് വ്യൂ കാണാത്തൊക്കെ രീതിയിലാണ് അത് ചെയ്തേക്കണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ, നല്ല തണലാണ്. നല്ല രസമോ, ഇവിടെയൊക്കെ നടക്കാനും ഇരിക്കാനും ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ നോക്കിയാലും ചെയറുകളാണ് മരത്തിൻ്റെ ഇടയിലൊക്കെ. അതുകൊണ്ട് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഇവിടേക്ക് ഇരിക്കാം. നല്ല തിരക്കുണ്ട്, അതേപോലെ തന്നെ പാട്ട് വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ കേട്ടിരിക്കും. ദേ ഇവിടുത്തെ അമ്പൽപ്പൂ കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. തിരക്ക് കൂടി കൂടി വരുമല്ലേ. അതേ, നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നേക്കേട്ടോ. ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്നാക്സുകളും ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടേ.
അപ്പോൾ നമ്മളിതേ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് ഒരുപാട് കളറില് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് പിള്ളേർക്ക് ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. നമ്മളപ്പോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നീ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കാണാൻ, പക്ഷെ നമുക്ക് എല്ലായിടത്തും പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമേ പോയുള്ളൂ കേട്ടാ. എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാം. നേരെ ഒരുപാടായി ഇറക്കണ്ടാ, ഇറങ്ങാൻ നേരത്ത് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ ഈ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്, പ്രത്യേകിച്ച് പിള്ളേർക്ക് പറ്റിയത്. എന്താ വേണ്ടേ? പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടോയ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. ബാഗുകൾ, വാച്ചുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കുറേ നേരം നോക്കി വാങ്ങി. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ഭാഗത്തും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ടോയ്സുകൾ മാത്രമല്ല കേട്ടാ, പല ടൈപ്പ് ഫുഡ് കോർട്ടുകളും ഉണ്ടായിരുന്നേ. നമ്മൾ പക്ഷെ അതൊന്നും കഴിച്ചില്ല കേട്ടാ. നമ്മൾക്ക് ഇനി നേരെ വെഡിങ് ഫംഗ്ഷന് പോകാനുള്ളതുകൊണ്ട് ഇനിയും ടൈം വഴുകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. അപ്പോൾ അതേ ടോയ്സുകളൊക്കെ കണ്ട, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലായിട്ട് പോയി തോന്നും കേട്ടോ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇതൊക്കെ ഒറിജിനലായിട്ട് കാണും. അപ്പോൾ നമ്മൾ പോവേണ്ട ഇനി ഇവിടെ നേരെ കല്യാണ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഡാമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്നേക്ക് പാർക്കും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ അതിനുള്ള ടൈമും കൂടി ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ അവിടെ കയറിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത്, നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ട് പാലക്കാട് തന്നെ, ഒരു റിസപ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോക്ക് ലെങ്ത്ത് കൂടും, അതുകൊണ്ട് ഞാൻ അത് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ കണ്ട ഇവിടെ നിന്നും നമുക്ക് ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് തവണ വന്നതാണെങ്കിലും എനിക്കെന്തോ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും പുതിയ ഈ വീഡിയോയുടെ ബാക്കി കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.